ഹലോ നമസ്കാരം. ഞാൻ ഇന്നൊരു സൈക്കിൾ റൈഡിൻ്റെ വീഡിയോ ആണ് ചെയ്യുന്നത്. സൈക്കിൾ റൈഡിന് ഞാൻ ഈ മാസ്ക് റെഗുലറായിട്ട് യൂസ് ചെയ്യാറില്ല. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മാസ്ക് യൂസ് ചെയ്യുന്നത്. അപ്പം എല്ലാ മുൻകരുതലുകളും നമ്മൾ എടുത്തുകൊണ്ട് തന്നെയാണ് സൈക്കിൾ റൈഡ് ചെയ്യുക. സൈക്കിൾ റൈഡിന് ഗ്രൂപ്പ് റൈഡ്സ് ഉണ്ടാവില്ല. കൂടിപ്പോയ ഒരു രണ്ട് പേര് അല്ലെ മൂന്ന് പേര് ഉള്ള ഒരു റൈഡ്സുകൾ മാത്രമായിരിക്കും ഉണ്ടാകുക. മാക്സിമം നമ്മൾ ഒറ്റയ്ക്കായിരിക്കും റൈഡ് ചെയ്യുക ഇപ്പോഴത്തെ ആ ഒരു സാഹചര്യം കൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ റൈഡ് കൊടികുത്തി മലയിലേക്കാണ് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ദൃശ്യങ്ങൾ കുറച്ചെടുക്കാൻ പറ്റുകയാണെങ്കിൽ അത് കാണിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഒരു മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ സമയം 5 മണിയാണ്. 5 മണി കഴിഞ്ഞതേ ഉള്ളൂ. അങ്ങാടിപ്പുറമാണ് ജംഗ്ഷൻ. അപ്പം പ്രഭാത സവാരികളൊക്കെ എല്ലാവരും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ ഇവിടെ അങ്ങാടിപ്പുറം ജംഗ്ഷനിലാണുള്ളത്. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യാണ്, ജോയലിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്, മറ്റൊരു റൈഡറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ജോലിപ്പോൾ എത്തും. മോർണിംഗ്. അങ്ങാടിപ്പുറത്തു നിന്ന് 14 കിലോമീറ്ററാണ് കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കൊടികുത്തി മലയിലേക്കുള്ളത്. അതിൽ 10 കിലോമീറ്റർ ഇതേപോലെ നല്ല സ്ട്രെയിറ്റ് റോഡാണ്. പിന്നെ അവിടുന്ന് 4 കിലോമീറ്ററാണ് ക്ലൈമ്പ് ഉള്ളത്. അപ്പോൾ കുറേ നാളുകൾക്ക് ശേഷം എടുക്കുന്ന സൈക്കിൾ എടുക്കുന്നതുകൊണ്ട് ക്ലൈമ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് അറിയില്ല, ചവിട്ടാൻ പറ്റുമെന്നുള്ള കാര്യം അറിയില്ല. എങ്കിലും ഞങ്ങളൊന്ന് പോകാൻ നോക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇതുപോലെ 10 കിലോമീറ്റർ പോവുക. അത് കഴിഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് തിരിയുക. അവിടുന്ന് നേരെ കൊടികുത്തി മല ക്ലൈമ്പാണ് നമ്മൾ കയറിയിട്ട് വരാൻ ഉദ്ദേശിക്കുന്നത്. കയറ്റം തുടങ്ങി. ആവു, നല്ല കയറ്റമാണ്. ജോലി ഉഷാറായിട്ട് ചവിട്ടുന്നുണ്ട്. ഇഷ്ടമാരേട്ടാ. അതെ, ഞങ്ങൾ 3 പേരാണ് കൊടികുത്തിയിലേക്ക് കയറിക്കൊണ്ടിരിക്കുന്നത്. ഓക്കെ, പോയി നോക്കാം. നമ്മൾ പകുതി വഴി വന്നപ്പോൾ ഉള്ളൊരു വ്യൂ പോയിൻ്റാണിത്. കൊടികുത്തിക്ക് പോകുന്നതിൻ്റെ പകുതി വഴി വന്നപ്പോൾ ഉള്ളൊരു വ്യൂ പോയിൻ്റാണ് ഈ കാണുന്നത്. നോക്കാം, അവിടെ നിന്നാണ് കുറച്ചും കൂടെ ഒരു നല്ല കാഴ്ച. കൊടികുത്തിയുടെ ആ പച്ചപ്പ് കണ്ടില്ലേ, കയറിപ്പോകുന്ന വഴിയിലുള്ള ആ പച്ചപ്പ്. നമ്മളിങ്ങനെ കയറി ഇങ്ങനെ വരുമ്പോൾ ഇനി ഒരു 3/4 ഭാഗത്തോളം നമ്മൾ കയറി ഇതിൻ്റെ മലയിലേക്കുള്ളതിൻ്റെ കൊടികുത്തിയുടെ ആ എൻട്രൻസിൽ അവിടേക്കുള്ളതിൻ്റെ 3/4 ഭാഗം കഴിഞ്ഞു ഇപ്പം. അപ്പോൾ അവിടെ ഇങ്ങനെ കയറി വരുമ്പോൾ ഇവിടെ ഒരു പ്രൊജക്റ്റ് നടക്കുന്നുണ്ട്. അതാ അവിടെ സൈക്കിൾ ഇരിപ്പുണ്ട്. ഒരു പ്രൊജക്റ്റ്, നല്ല മനോഹരമായ മലയൊക്കെ ഇടിച്ച് നിരത്തി ഒരു പ്രൊജക്റ്റ്. ഇത് പൊതുവഴിയല്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. അപ്പം ഇത് എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടാകണേ എന്നുള്ളൊരു പ്രാർത്ഥന മാത്രമാണുള്ളത്. ഒരു റിസോർട്ട് പ്രൊജക്റ്റാണ്. നന്നായിട്ട് ചിലപ്പം നല്ലൊരു ഇതിനെ ടൂറിസം മേഖലയിൽ ഏറ്റവും നല്ല രീതിയിലേക്ക് വളർത്താൻ സഹായിക്കുന്നൊരു പ്രൊജക്റ്റായിട്ട് ഇത് മാറുമായിരിക്കും. പക്ഷേങ്കിൽ ഈ ഒരു എക്കോ ടൂറിസം എന്നുള്ളതിൻ്റെ രീതിയിലുള്ള എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചിട്ടായിരിക്കട്ടെ കൺസ്ട്രക്ഷൻ ആ രീതിയിൽ വളർന്നു വരട്ടെ എന്നും ആണ് ആഗ്രഹം. ഓക്കെ, ഇതാണ് ഈ പ്രൊജക്റ്റിൻ്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ. അവിടെ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടെ ചെറിയ കെട്ടിടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇനി നമുക്ക് ബാക്കി മുകളിലേക്കൊന്ന് പോയിട്ട് അവിടുത്തെ വ്യൂവും കൂടി ഒന്ന് കാണാം. പോയി നോക്കാം. ആ പ്രൊജക്റ്റിൻ്റെ മറ്റൊരു ഭാഗം പറയൊക്കെയാണ് പൊട്ടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ പക്ഷേ നല്ല ഭംഗിയുണ്ട് കാണാം. പ്രൊജക്റ്റിൻ്റെ റിസോർട്ടൊക്കെ നല്ല ഭംഗിയായിരിക്കും. അവിടെ കയറി നിന്നിട്ടുള്ള വ്യൂ ഒക്കെ അടിപൊളിയായിരിക്കും. മൊത്തത്തിൽ പണിത് കഴിയുമ്പോൾ അറിയാം അതിൻ്റെ ആ മനോഹാരിത നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുകയുള്ളൂ. ഓക്കെ,
കുത്തിയുടെ മുകളിൽ എത്തിയിരിക്കുകയാണ്. നമ്മുടെ വ്യൂ പോയിന്റ് അവിടേക്ക് അവിടം വരെ എത്താൻ പിന്നെ സന്ദർശകരെ കയറ്റി വിടില്ല. അപ്പോൾ നമ്മൾ സൈക്ലിംഗ് ചെയ്യുന്ന പർപ്പസിന് വേണ്ടി മാത്രം ചവിട്ടി വന്നതാണ്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ക്ലൈംബ് ചെയ്യുന്നത് നല്ലതാണ്, അതിൻ്റെ ഒരു പർപ്പസ് മാത്രമായിരുന്നു നമുക്കുണ്ടായിരുന്നത്. അപ്പം ഈ ആഴ്ചത്തെ ക്ലൈംബാണ് നമ്മുടെ കൊടികുത്തി മല. അപ്പം ഇവിടെ നമ്മളിനി ഇറങ്ങുകയാണ്, താഴേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു അടുത്ത വീഡിയോ ആയിട്ട് നമുക്കപ്പോൾ കാണാം. ഓക്കെ, ബൈ.